വലിയ ഒഴിഞ്ഞ ടാങ്ക് കിടക്കൂടെ ഒരു പറഞ്ഞൊരു വിലയിലുണ്ട്. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തോട് പോയ എല്ലാരും? മഴയുണ്ടോ? ഇവിടെ മഴയാട്ടോ, മഴ ചാറിക്കൊണ്ടിരിക്കുവാണ്. ഇന്ന് പാചകമൊന്നുമില്ല, ജോലിയൊന്നുമില്ല. ജോലിയൊന്നുമില്ലെന്നല്ല, ഞാൻ രാവിലെ ഇത്തിരി സോയാബീൻ കുതിർത്ത് വെച്ചിട്ടാ പോയത് കേട്ടോ. വൈകിട്ട് വന്നത് മെഴുകുവരട്ടി വെക്കണം, മീൻ വല്ലതും മേടിച്ചിട്ട് വരണമെന്നൊക്കെ ഓർത്ത് പോയി. അപ്പോൾ വൈകിട്ട് ഞാൻ ഇറങ്ങാൻ സമയപ്പെട്ടേക്ക് മുത്ത് വിളിച്ച് മുത്തിന് എന്തേലും മസാല ദോശ വല്ലതും മേടിച്ചുകൊണ്ട് കൊടുക്കാമോ എന്ന് ചോദിച്ചു കേട്ടോ. എന്നിട്ട് പറഞ്ഞു മസാല ദോശ അല്ലെങ്കിൽ വേണ്ട, കൊത്തു പൊറോട്ട മതിയാണ്. അപ്പം ഞാൻ രണ്ട് കൊത്തു പൊറോട്ട മേടിച്ചുകൊണ്ട് വന്നേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ഇച്ചിരി ചോറ് മതി. അവർക്ക് രണ്ടുപേർക്കും അതുണ്ട്. അപ്പൊ ചോറിന് എന്തായാലും സോയാബീൻ ഏതായാലും വെള്ളത്തിലിട്ടായിരുന്നല്ലോ, അത് മെഴുകുവരട്ടി വെക്കാം. പിന്നെ എനിക്ക് ചോറുണ്ണാൻ മുളക് ചമ്മന്തി ഉണ്ട്. രാവിലെ ഇവിടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി. ഗോതമ്പ് ദോശയുടെ കൂടെ മുളക് ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുളക് ചമ്മന്തി ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടിക്കകത്തോട്ട് ഉപ്പും പുളിയും പിഴിഞ്ഞൊഴിച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ചോറുള്ളി ആയിരിക്കും. എനിക്ക് അത് ഭയങ്കര ഇഷ്ടം. ചോറുണ്ണാനും ഇഷ്ടമാണ്, ദോശയുടെ കൂടെ കഴിക്കാൻ. പ്രത്യേകിച്ച് ഗോതമ്പ് ദോശ ആണെന്നുണ്ടെങ്കിൽ അതിനോട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പൊ ആ ചമ്മന്തി ഉണ്ടാക്കിയായിരുന്നു രാവിലെ, അതും ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു മിൽക്ക് പാർട്ടി ചമ്മന്തി മതി എനിക്ക്. അവർക്ക് കൊത്തു പൊറോട്ടയും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് എനിക്ക് ജോലിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആ സോയാബീൻ അടുപ്പിൽ വെച്ചു, ഇനി അത് വേവണം. പിന്നെന്താണ്, ഇന്ന് തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാല് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന വിനു നാളെ ശബരിമലയ്ക്ക് പോവാണ്, നോയമ്പായിരുന്നു. അപ്പോ വിനു ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോ തൊട്ട് അവധിയാണ്, നാളെ രാവിലെയാണ് പോകുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉച്ച കഴിഞ്ഞ് അവധി എടുത്ത് പോയി. അപ്പൊ ഞാനും അജനും തന്നെ ഉള്ളായിരുന്നു. ഭയങ്കര തിരക്കുമായിരുന്നു. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, സ്ഥിരം ഒരു മൂന്ന് പേര് ചെയ്യേണ്ടി ജോലി രണ്ടുപേര് ചെയ്യേണ്ടി വരത്തില്ല ആ ഒരവസ്ഥ കേട്ടോ. പിന്നെ കുറേ ജോലി പെൻഡിങ് കിടപ്പുണ്ട്, ബില്ലൊക്കെ കുറേ എൻട്രി ചെയ്യാനൊക്കെ കിടപ്പുണ്ട്. ഞാൻ അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആരോ എന്നോട് ചോദിച്ചാൽ ചെറിയ കടയിൽ ഇത്രയും പർച്ചേസ് ബില്ലൊക്കെ വരുമോ, ഒന്നോ രണ്ടോ ബില്ലല്ലേ വരത്തോളം കേട്ടോ. ചെറിയ കടയാണ് നമ്മുടെ ഫാർമസി, അവിടെ എല്ലാം ഫാർമസി ഏരിയയാണ്. ഹോസ്പിറ്റൽ അടുത്തുള്ളത് കൊണ്ട് ചുറ്റും ഫാർമസികളാണ്, വലിയ ഫാർമസികളും ഉണ്ട് ചെറുതും ഉണ്ട് കേട്ടോ. ഒരുവിധം ചെറിയ ഫാർമസി തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എന്നാൽ തന്നെയും അവിടെ വരുന്ന ബില്ലുകളെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10-30 ബില്ലെങ്കിലും ഒരു ദിവസം വരും. അപ്പം എന്നാൽ പുറത്തു നിന്നുള്ള സപ്ലൈ വരുമ്പോൾ അതി കൂടുതലാണ് കേട്ടോ. അപ്പൊ ആ ബില്ലുകളൊക്കെ നമ്മള് എന്താണ് കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യാതെ, സ്റ്റോക്ക് എൻട്രി ചെയ്യാതെ നമുക്ക് സെയിൽസ് ബില്ലടിക്കാൻ പറ്റൂലല്ലോ. അതൊക്കെ ആരോ ചോദിച്ചായിരുന്നു കേട്ടോ, എന്തിനാണ് ബില്ലെല്ലാം നമ്മളിങ്ങനെ എൻട്രി ചെയ്യുന്നത്, ഓൺലൈൻ ആക്കിയപ്പോൾ ഇങ്ങനെ എൻട്രി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. നമ്മള് സ്റ്റോക്ക് എൻട്രി ചെയ്യണമല്ലോ, ഏതായാലും റെഗുലറായിട്ട് സ്റ്റോക്ക് എൻട്രി ചെയ്താലല്ലേ നമുക്ക് എന്താണ് ബില്ലടിക്കണ്ടേ കസ്റ്റമേഴ്സിന്. അതുകൊണ്ട് പർച്ചേസ് ബിൽ എൻട്രി ചെയ്താലേ സെയിൽസ് ബില്ല് അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് കേട്ടോ. അപ്പോ അത് ആരോ ചോദിച്ചെന്താ പറയുക, ഓഡിറ്റർ ഓഡിറ്റ് ചെയ്താൽ പോരേന്ന് കേട്ടോ. ഓഡിറ്റ് നമ്മൾ സാധാരണ എന്താണ് നമ്മുടെ ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരാറുണ്ട്, ഓഡിറ്റർ ചെയ്തു തരാറുണ്ട്. പക്ഷെ നമുക്ക് ബില്ല് എൻട്രിങ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ഒരു ജോലിയല്ല. അങ്ങനെയാണ് കേട്ടോ. പിന്നെ എൻ്റെ അറിവിലുള്ള കാര്യം പറയുന്നത്, ഇനി വേറെ എന്തെങ്കിലും ഇതിൻ്റെയൊക്കെ എന്താണ് നൂലാമാലകളുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നു, ആ ബില്ലുകൾ കമ്പ്യൂട്ടറിൽ സ്റ്റോക്ക് എൻട്രി ചെയ്യുന്നു, ആ സ്റ്റോക്കാണ് നമ്മൾ സെയിൽസ് ബില്ലടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ ജോലികളൊക്കെ ഇന്ന് പെൻഡിങ് കിടപ്പുണ്ട്. നാളെ ഫുൾ ടൈം ഞാൻ മാത്രമേ കാണത്തുള്ളൂ. നാളെ ഫുൾ ഇത് തന്നെയായിരിക്കും ജോലി തിരക്കുമായിരിക്കും. ഒരാൾ ലീവ് എടുത്താൽ അതിൻ്റെതായിട്ടുള്ള പ്രയാസമുണ്ട്. അതിപ്പോൾ ഞാൻ എടുത്താലും അവിടെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഉണ്ടല്ലോ എന്നും നമ്മുടെ ഫാമിലിയെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഒരാളെങ്കിലും നമ്മളോട് വന്ന് സംസാരിക്കാറുണ്ട്. ഇന്നും വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് ഒരു കുട്ടി. ആ കുട്ടി ഇന്ന് വന്നിട്ട് എന്നോട് ചോദിച്ചു കേക്ക് മുറിച്ചിട്ട് ഞങ്ങൾ കണ്ടതാരാ ഞാൻ കേട്ടോ. പിന്നെ നമ്മുടെ
എന്താണ് അമ്മയുടെ ഒരു തിരുമേനി ഉണ്ട്. തിരുമേനി തിരുമേനിയുടെ മോളുമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ വന്നു. മോള് എന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പം അന്ന് പരിചയപ്പെട്ടിട്ടൊക്കെ പോയി. ഇന്ന് മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു കേട്ടോ. എന്നിട്ട് പോകാൻ നേരത്ത് തിരുമേനി അമ്മക്കളെ പോവാണെന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. അപ്പൊ എന്താണ് അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മള് എന്താണ് നമ്മൾ ഒന്നും വല്യ എന്താ നമ്മൾ അത്ര ഇതൊന്നും അല്ല. എന്നാൽ തന്നെയും നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു. നമ്മളെ എന്താ നമുക്കൊരു പരിഗണന കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെ കേട്ടോ. പിന്നെ എൻ്റെ പ്രിയങ്ങളോട് ഞാൻ ഇന്ന് എൻ്റെ മനസ്സ് ശരിക്കും ഒരു എന്താ പറയുന്ന ഒരു ബ്ലാങ്ക് ആയിരുന്നു കേട്ടോ. കാരണം നമുക്ക് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ കുടുംബ പ്രശ്നങ്ങളും അങ്ങനെ കുറച്ച് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് മാനസികമായിട്ട് ഭയങ്കര എന്താണ് എനിക്കൊരു വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും ഇച്ചിരി കരുത്തൊക്കെ പിടിച്ചു മേടിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോൾ പലർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ജീവിക്കുക എന്നുള്ളത് ജീവിക്കുന്നത് കാണുക എന്നുള്ളത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിമുട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും പ്രയാസങ്ങളിലുമാണ് ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിത്തരാൻ ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനൊക്കെ ഒരു ഒരു എന്താ ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യത്തിൽ ഞാൻ എനിക്ക് കഴിവുള്ളിടത്തോളം എനിക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നിടത്തോളം ഞാൻ ജോലിക്ക് പോയി എൻ്റെ മക്കളെ വളർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. നാളെ ഈ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. എന്നാൽ തന്നെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. അന്നേരം അതിലേക്ക് നമ്മളെ നമുക്ക് കരുത്ത് പകരാൻ നമുക്ക് ചുറ്റും ഒരൊറ്റ ആൾ പോലും ഇല്ല. നമ്മൾ സ്വയം കരുത്താർജിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ അങ്ങനെ ആയിരിക്കുന്ന ഒരാളെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തകർക്കണം, അവരൊന്ന് വീണ് കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ ചുറ്റും നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ആക്രോശിക്കാൻ തുടങ്ങി നമ്മളെങ്ങനെ ജീവിക്കും? അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ചുറ്റുപാട് ജീവിക്കുകയാണ് ഇപ്പം കേട്ടോ. മാനസികമായിട്ടും എന്താണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പം എൻ്റെ അവസ്ഥ. അപ്പം നിങ്ങളത് പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാം ഒന്ന് പരിഹാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. എനിക്കത് അത് തരണം ചെയ്യാൻ കരുത്തുണ്ടാവണേന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എൻ്റെ പ്രിയങ്ങളോട് ഞാൻ പറയുവാണ്, പലപ്പോഴും ഞാൻ എത്ര നിങ്ങൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, നല്ല പോസിറ്റീവാണെന്ന് നിങ്ങളൊക്കെ കരുതുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ, പോസിറ്റീവാണ്. എന്നാൽ തന്നെ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഫുൾ എന്താ നമ്മൾ ചിലപ്പോൾ നമ്മളങ്ങ് വേറൊരു അങ്ങ് ശൂന്യമായി പോകുന്ന പോലെ തോന്നാറുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും തകർക്കപ്പെട്ട അവസ്ഥയിലും ഒരു അസുഖത്തിൻ്റെതായിട്ടുള്ള അവസ്ഥയിലും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പ്രയാസങ്ങളും എല്ലാം ശരിക്കും ടോട്ടലി എന്നെ തകർത്ത് കളയാൻ പറ്റുന്ന അത്രയും പ്രശ്നങ്ങൾ എൻ്റെ ചുറ്റും നടന്നെങ്കിലും ഞാൻ എന്താണ് എപ്പോഴും ഓർക്കാറുണ്ട്, ഒക്കെ മാറും, എനിക്ക് സന്തോഷങ്ങൾ വരും എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ആ ഒരു ചിന്തയാണ് ഇന്ന് വരെ എന്നെ ജീവിപ്പിച്ചിട്ടുള്ളത്. ജനന സമയത്തിൻ്റെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത്രയും നമ്മൾ ഒരാളോടും അങ്ങനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുകയോ ആരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ ആർക്കെങ്കിലും ദ്രോഹം ചെയ്യുമോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ നമുക്ക് ചുറ്റും നമ്മൾ ചിരിക്കാൻ പാടില്ല, നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ഒന്ന് കരഞ്ഞ് ഏതെങ്കിലും ഒരു രോഗാവസ്ഥയിൽ ചുരുണ്ടുകൂടി എവിടെയെങ്കിലും ഒന്ന് കിടക്കുന്നത് കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമുക്ക് ചുറ്റും എന്നുള്ളതാണ് നഗ്നമായ സത്യം കേട്ടോ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞാൽ ഞാനും എൻ്റെ മക്കളും ഇങ്ങനെയാണ് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ മക്കളെ ഒരാളുടെ മുമ്പിലും കൈ നീട്ടാൻ വിടാത്തത്, ഞാൻ ഒരാളുടെ മുമ്പിലും ചെന്ന് യാചിക്കാൻ ഇടവരാത്തതൊക്കെ ബുദ്ധിമുട്ടാകുന്ന പലരും ഉണ്ട്. അത് എത്രമാത്രം എനിക്ക് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എൻ്റെ പ്രിയങ്ങളോട് ഞാനതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇതുവരെയും എന്നെ വഴി നടത്തി ഇനിയും നടത്തുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. എൻ്റെ ഞാൻ എൻ്റെ മനസ്സിലൊരു ഈശ്വരൻ കുടികൊള്ളുന്നത് സ്വന്തം മനസ്സിലാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ദൈവികതയുണ്ട്, ആ ദൈവികത എനിക്ക് കരുത്താകും എന്നൊരു വിശ്വാസത്തിലാണ് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആകാശത്തോളം ആഗ്രഹിക്കണം, എന്തായാലും ഒരു കുന്നോളം സ്വന്തമാക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ആകാശത്തോളം വലിയ ആഗ്രഹങ്ങളൊന്നും സ്വപ്നങ്ങളോ ഒന്നും എനിക്കുണ്ടായിരുന്നു. എനിക്ക് വളരെ വളരെ കുഞ്ഞു സ്വപ്നങ്ങളും ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ
അങ്ങനെയൊന്നും ആയിരിക്കരുത് ഒരാൾ. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കണം ഒരാൾ ഒരുപാട് സ്വപ്നം കാണണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിപ്പോവും ഓരോരുത്തരുടെയും ജീവിതം. അപ്പോൾ എന്തായാലും എല്ലാവരും എൻ്റെ മനസ്സൊന്ന് ക്ലിയർ ആവാൻ പ്രാർത്ഥിക്കുക കേട്ടോ. അതുകൊണ്ട് ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു ഇതില്ലായിരുന്നു. എന്നാലും എൻ്റെ പ്രിയങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ മുട്ടിൻ്റെ മുറിവൊക്കെ കരിഞ്ഞ് തുടങ്ങി. അത് ഇന്നാണ് ഫുൾ സോപ്പൊക്കെ ഇട്ടൊന്ന് കുളിച്ചത് കേട്ടോ. ഇന്നലെയൊക്കെ ദേഹമൊക്കെ ഒന്ന് തുടച്ചതേ ഉള്ളൂ. ഇന്ന് ഫുൾ സോപ്പൊക്കെ ഇട്ട് കുളിച്ചു. മുറിവെല്ലാം ഞാൻ ഡ്രസ് ചെയ്തു. എന്നിട്ട് ഇങ്ങോട്ട് വന്നാണ് അടുക്കളയിലെ പണികൾ തീർക്കാൻ വേണ്ടി. പിന്നെ എക്സാമാണ്, സ്റ്റഡി ലീവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇത് വന്നത് എഴുതാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കൈ ഇങ്ങനെ വെച്ചിട്ട് മുറിഞ്ഞത് കൊണ്ട് കൈ മേശപ്പുറത്ത് വെച്ച് എഴുതാനൊക്കെ വെച്ചിട്ട് പ്രയാസമുണ്ട്. എക്സാം ആകുമ്പോഴത്തേക്ക് അതൊക്കെ ക്ലിയർ ആകുമെന്നാണ് പ്രതീക്ഷ. പിന്നെ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവ് ഫീൽ ചെയ്തെങ്കിൽ സോറി കേട്ടോ. ഞാൻ എൻ്റെ ഒരു ശരിക്കിപ്പോഴുള്ള അവസ്ഥ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ അവർക്ക് ഫുഡൊക്കെ കഴിക്കാനെടുത്ത് കൊടുക്കട്ടെ, മെഡിസിനൊക്കെ കഴിക്കാനുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ മെഡിസിൻ പോലും എനിക്കങ്ങ് മിസ്സായി പോകുന്നുണ്ട്, മറവി കൊണ്ട്. ഇവിടുന്ന് പോയി കഴിയുമ്പോഴാണ് മെഡിസിൻ കഴിച്ചിട്ടില്ല എന്ന് ഓർക്കുന്നത്. പക്ഷെ ആരോടും പറയുന്നില്ല എന്നേ ഉള്ളൂ. മെഡിസിൻ പലപ്പോഴും സ്കിപ്പ് ചെയ്ത് പോകുന്നു. എന്താണ്, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓർത്തിട്ട് കാര്യമില്ലല്ലോ. അവിടെ ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന മെഡിസിൻ സ്റ്റോക്ക് ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഒരു ടാബ്ലറ്റ് ആയിട്ടൊക്കെ അതായത് കട്ട് ചെയ്തൊക്കെ എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്യാത്ത മെഡിസിൻസൊക്കെയാണ് അവിടെ ഉള്ളത്. ഞാൻ കഴിക്കുന്ന മെഡിസിൻ, അതായത് ഇതുപോലുള്ള ഓങ്കോളജി മെഡിസിൻസ് ഒന്നും അങ്ങനെ അധികം കട്ട് ചെയ്ത് കൊടുക്കാറില്ല. പിന്നെ അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളാണ് എൻ്റെ പ്രിയങ്ങളെ. എല്ലാം അങ്ങോട്ട് സമർപ്പിക്കുവാണ്, നടത്തിയാ കൊള്ള. അപ്പൊ നമുക്ക് കഴിക്കാം, കഴിച്ചിട്ട് എവിടെയെങ്കിലും മര കിടന്നോ കണ്ണ. എല്ലാം ദൈവത്തിൽ ഇങ്ങനെ ഏൽപ്പിച്ചിരിക്കുക കേട്ടോ. അപ്പോ എൻ്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു നല്ല രാത്രി ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അന്നേരം ഞാൻ ഫുൾ ഹാപ്പി ആയിരിക്കും. നോക്കാം. ടാറ്റ. ഇതാണ് നമ്മുടെ പൊട്ടു പൊറോട്ട. ഇതിൻ്റെ തന്നെ ചില്ലി പൊറോട്ടയുണ്ട് കേട്ടോ. അതിന് കുറച്ചുകൂടി എരി കാണും, ഇതിന് എരി കുറവാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇത് സാലഡ് പോലെ തൈരാണ് കേട്ടോ. അതും ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വല്ലപ്പോഴും ഒക്കെ ഇതൊക്കെ മേടിക്കും കേട്ടോ. എന്നും ചോറും ചപ്പാത്തി ഒക്കെ അല്ലേ കഴിക്കുന്നത്. ഇടയ്ക്കൊക്കെ അവർക്ക് ആഗ്രഹം തോന്നും, അപ്പം നമ്മളിതൊക്കെ വാങ്ങിക്കാറുണ്ട്. ഇതൊരു ഒരു എന്താണ് കൊത്തു പൊറോട്ടയ്ക്ക് 90 രൂപ കേട്ടോ. ഞാൻ 2 എണ്ണം മേടിച്ചു. കഴിക്ക് രോഗി. സ്പൂൺ വേണോ? ആ തരാം. രോഗിക്ക് കൊത്തു പൊറോട്ട വേണോ? മുതലെടുക്കുകയാണല്ലേ സജി. വിശപ്പുണ്ടോ? വിശപ്പില്ല. ആ എന്നാ പിന്നെ ഞാൻ കൊണ്ടുവന്ന കൊത്തു പൊറോട്ട ജാനിക്കുട്ടിക്ക് കൊണ്ടു കൊടുക്കാം. ഞാൻ പോയിട്ട് വരാന്ന്. ആ ജാനിക്കുട്ടിക്ക് കൊടുത്തേക്ക് കേട്ടോ. എടാ മോനുകുട്ടന് വേണ്ടാന്ന് കേട്ടോ. മോനു വിശപ്പില്ല എന്ന് കൊത്തു പൊറോട്ട കഴിക്കാം. നാച്ചാച്ചിന് കൊടുത്തേക്കോ അതൂടെ. ഓക്കെ ആണോ? ശരിക്കും അതല്ലോ. എന്നാ കൊണ്ടുപോയി കൊടുത്തട്ടെ. മോനുവിന് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചു നോക്കട്ടെ. മോനുകുട്ടോ വേണോ? ഒരു തവണയും കൂടെ ചോദിക്കത്തുള്ളൂ വേണോ എന്ന്. വേണോ? ആ താഴെ പോരുത്, രണ്ട് കൈവിട്ട് പിടി. നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ സോയാബീൻ അങ്ങ് എടുക്കുക കേട്ടോ. എല്ലാം എളുപ്പവഴിയാണല്ലോ.
തേങ്ങ തിരുമ്മിയൊക്കെ സാധാരണ ഞാൻ ഇടാറുണ്ട്, തേങ്ങാപ്പീരിയും കൂടെ ചേർക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ചേർക്കുന്നില്ല. സോയാബീന് ഇച്ചിരി പറ്റാനുണ്ട് കേട്ടോ, അതൊന്ന് പറ്റി വരട്ടെ. ഇതാണ് നമ്മുടെ ചിക്കൻ മസാല യൂണിയൻ ടേസ്റ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമ്മൾ വേറൊരു ഫ്ലേവർ വേറൊരു ബ്രാൻഡ് മേടിച്ചത്, അത് ഇതാട്ടോ. ഞാൻ അതിനകത്തോട്ട് ചിക്കൻ മസാല ചേർക്കാൻ പോവാണ്. വേറെ മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടാണ് വേവിക്കാൻ വെച്ചത് കേട്ടോ. നമ്മുടെ പാവ സോയാബീൻ മിൽക്ക് പുരട്ടി കേട്ടോ. ഇത് കുറെ നേരം ഒന്ന് ഫ്രൈ ചെയ്തൊക്കെ എടുക്കണം. നോക്കാം, വിശപ്പൊക്കെ ആയി എനിക്ക്, അതുകൊണ്ട് അത്രയും ക്ഷമിക്കാൻ പറ്റുമോന്നറിയത്തില്ല. നോക്കാം, ഇനി നമുക്ക് ഇച്ചിരി ചോറും സോയാബീനും പിന്നെ നമ്മുടെ മുളക് ചമ്മന്തിയും ഉണ്ട് കേട്ടോ. ഇതും കൂട്ടി നമുക്ക് ചോറുണ്ണാം.